ടെലിവിഷൻ പ്രേക്ഷകർക്ക് പരിചിതയായ താരമാണ് അനുശ്രീ ബാലതാരമായി എത്തി പിന്നീട് നായികയായും സഹനടിയുമൊക്കെയായി തിളങ്ങിയിരുന്നു ക്യാമറാമാനായ വിഷ്ണുവിനെയാണ് അനുശ്രീ വിവാഹം ചെയ്തത് അടുത്തിടെയായിരുന്നു ഇവർക്ക് മകൻ ജനിച്ചത് വിഷ്ണുവുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അനുശ്രീയുടെ തുറന്നു പറച്ചിൽ വൈറലായി മാറിയിരുന്നു ഒരു അഭിമുഖത്തിലൂടെയാണ് ഇതെല്ലാം അനുശ്രീ തുറന്നു പറഞ്ഞത് വിഷ്ണുവുമായി ഇനി ഒന്നിക്കുമോ എന്നുള്ള അവതാരകയുടെ ചോദ്യത്തിന് അനുശ്രീയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്നിക്കാൻ പറ്റുമെന്ന സാഹചര്യമുള്ളിടത്തെ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല അത് നടക്കൂല എന്നുള്ളത് ഇത്രയുമുള്ള ലൈഫിൽ നമുക്ക് മനസ്സിലായെന്നും അനുശ്രീ പറഞ്ഞു ഇപ്പോഴത്തെ അനുശ്രീയുമായുള്ള വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തി താരത്തിന്റെ ഭർത്താവും ക്യാമറാമാനുമായ വിഷ്ണു സന്തോഷ് സുഹൃത്ത് കിരൺ ലക്കിയുടെ യൂട്യൂബ് ചാനലിൽ അതിഥിയായി വന്നാണ് വിഷ്ണു ആദ്യമായി തുറന്നു സംസാരിച്ചത് ഞാൻ ായി ഒന്നും പറയേണ്ടെന്നാണ് കരുതിയത് പക്ഷേ ഞാൻ മിണ്ടാതിരിക്കും തോറും ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എന്നെ അടിച്ചമർത്തുകയാണ് സത്യം പറഞ്ഞാൽ ഞാനും അനുശ്രീയും തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല അനുശ്രീ ഗർഭിണിയായ ശേഷം അവളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകണമെന്ന ആഗ്രഹം അവളുടെ അമ്മ പ്രകടിപ്പിച്ചു ഏഴാം മാസത്തിലാണ് ശരിക്കും ആ ചടങ്ങ് നടക്കേണ്ടത് പക്ഷേ അനുശ്രീയുടെ ഫാമിലി ഈ ആവശ്യം പറഞ്ഞ് അഞ്ചാം മാസം വന്നു അപ്പോൾ തന്നെ കൊണ്ടുപോകണമെന്നാണ് അവർ പറഞ്ഞത് അനുശ്രീയോട് ചോദിച്ചപ്പോൾ അവർക്കും താല്പര്യമാണ് അന്ന് അവളെ വിടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അവൾ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ അഞ്ചാം മാസത്തിൽ അനുശ്രീയെ അവളുടെ വീട്ടുകാർ കറുത്ത സാരിയൊക്കെ ഉടുപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ ആദ്യമായാണ് കറുത്ത സാരി ഉടുപ്പിച്ച് ഗർഭിണിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണുന്നത് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ അവളോടൊപ്പം ആ വീട്ടിൽ ചെന്ന് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ പോയി നിന്നു രണ്ടു ദിവസം അവിടെ നിന്നപ്പോൾ അനുശ്രീ തന്നെ എന്നോട് പറഞ്ഞു ഇനിയും നമ്മൾ ഇവിടെ നിന്നാൽ അവർ നമ്മളെ പിരിക്കുമെന്ന് അങ്ങനെ ഞാൻ അവളുടെ ആവശ്യപ്രകാരം അവളെയും കൂട്ടി എറണാകുളത്ത് ഷൂട്ടിന് പോയി പിന്നീട് അമ്മ വിളിച്ച് ടോർച്ചർ ചെയ്തതുകൊണ്ട് അനുശ്രീ വീണ്ടും അവളുടെ അമ്മയ്ക്കൊപ്പം പോയി അനുശ്രീയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവളുടെ അമ്മ കുറെ സെന്റിയൊക്കെ അടിച്ചിരുന്നു അന്ന് അനുശ്രീ വിടാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല വഴക്കൊക്കെ ഉണ്ടായി അവളുടെ അമ്മയും ഞാനും അധികം സംസാരിക്കാറില്ലായിരുന്നു ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തപ്പോൾ അവരുടെ ലക്ഷ്യയ്ക്ക് ആ ആശുപത്രിയിലെ സൗകര്യം പോരെന്ന് പറഞ്ഞതുകൊണ്ട് വേറെ ആശുപത്രിയിലേക്ക് മാറ്റി ഡെലിവറി കഴിഞ്ഞപ്പോഴും പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ അനുവിന്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്ന് രണ്ടാം ദിവസം അവളുടെ അമ്മ എന്നോട് പറഞ്ഞു ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല അടുത്തുള്ള വീട്ടുകാർ പലതും പറയുമെന്ന് ഞാൻ അവളുടെ ഭർത്താവല്ലേ ആ ഞാൻ അവൾക്കൊപ്പം നിന്നാൽ എന്താ പ്രശ്നം ഉണ്ടാവുകയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നൂലുകെട്ട് വരെ വീട്ടിൽ വന്ന് കുഞ്ഞിനെ കാണരുതെന്നും അനുശ്രീയും വീട്ടുകാരും പറഞ്ഞു പിന്നെ അനുശ്രീയെ ഫോൺ വിളിച്ചപ്പോഴും അവൾ എടുത്തില്ല അനുശ്രീയുടെ വീട്ടുകാർ എല്ലാം പ്ലാൻഡ് പ്ലാൻഡായിരുന്നു കുഞ്ഞാകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഞാനും അനുശ്രീയും ലീഗലി മാരിഡല്ല നോർമൽ അമ്പലങ്ങളിൽ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ചീട്ട് തരും അതുകൊണ്ട് കാണിച്ചാലാണ് മാരേജ് സർട്ടിഫിക്കറ്റ് തരുന്നത് പക്ഷെ ഞങ്ങളുടെ വിവാഹം നടന്ന തൃശൂർ ആവണങ്ങാട്ടെ അമ്പലത്തിൽ നിന്നും അങ്ങനൊരു ചീട്ട് തന്നില്ല നേർച്ച കൊണ്ടാണ് അവള് വെച്ച് കിട്ടിയത് വിളിച്ച് എത്ര സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അനുശ്രീക്ക് കോംപ്രമൈസ് ചെയ്യണമെന്നില്ലായിരുന്നു അനുശ്രീയുടെ വീട്ടുകാരുടെ പ്ലാൻ എനിക്ക് മനസ്സിലായിരുന്നു നൂലുകെട്ട് കെട്ട് കഴിഞ്ഞ് എനിക്കിപ്പം വരണമെന്ന് ഞാൻ അനുശ്രീയോട് പറഞ്ഞപ്പോൾ അവൾ പറ്റില്ലെന്നാണ് പറഞ്ഞത് ഒരു തെറ്റും ചെയ്യാതെയാണ് എന്നെയും എന്റെ വീട്ടുകാരെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് എന്റെ ഭാഗം പറയാൻ ഞാൻ വന്നത് ഫിനാൻഷ്യലി നമ്മളെക്കാൾ മുകളിലായിരിക്കും അനുശ്രീയുടെ ഫാമിലി അല്ലാതെ ഒരു തരത്തിലും മറ്റുള്ളവരുടെ കുടുംബത്തെ കുറിച്ച് കുറ്റം പറയാൻ അനുശ്രീയുടെ കുടുംബത്തിന് യോഗ്യതയില്ല എന്റെ വീട്ടുകാരെ പലരും തെറ്റിദ്ധരിച്ചു അനുശ്രീയുടെ കുടുംബം കാരണം നാട്ടുകാരെ അറിയിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടും പിന്നെ എന്തിനാണ് എന്റെ കുടുംബത്തെയും എന്നെയും കുറ്റം പറഞ്ഞ് വേദനിപ്പിക്കുന്നത് ചത്ത് ജീവിക്കുന്നത് പോലെയാണിപ്പോൾ അവളുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ് അതിന്റെ ബുദ്ധിമുട്ട് അവൾ അനുഭവിച്ചിട്ടുണ്ട് അതിനാൽ അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു വഴക്കുണ്ടായാലും കുഞ്ഞിനെ ഓർത്ത് പിരിയരുതെന്ന് ആ അവളാണ് ഇപ്പോൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയത് വിഷ്ണു സന്തോഷ് പറഞ്ഞു